നല്ല മഞ്ഞുമൂടിയ ക്ലൈമറ്റ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. റിസോർട്ടിന് സമീപിക്കുന്ന വളരെ മനോഹരമായ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബാക്കി ഇത് മാത്രമേ എക്സിക്യൂട്ടും, ബാക്കിയൊക്കെ നമുക്കുള്ളത് ഫാമിലി റൂംസ് ആണ്. വാഗോൺ വിനോദസഞ്ചാരികൾക്കെതിരെ ഞങ്ങളൊരു പുതിയ റിസോർട്ട് പരിചയപ്പെടുന്നു, എർത്ത് ലോഞ്ച് റിസോർട്ട് അന്ത്യംപാറ. ഏവർക്കും വില്ലേജ് ബ്ലോക്സിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം. മൂലവറ്റം വാഗോൺ റോഡിൽ എടാട് അന്ത്യംപാറ വളവിലാണ് ഈ മനോഹരമായ എർത്ത് ലോഞ്ച് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് റിസോർട്ടിന്റെ കാര്യത്തിലേക്ക് കടന്നാലോ. റിസോർട്ടിന് സമയത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നത്. നല്ല കോടമഞ്ഞും തണുപ്പും നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ നമ്മൾ അങ്ങനെ എർത്ത് ലോഞ്ച് റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ആംബിയൻസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആ ലുക്ക് കാണാൻ തന്നെ നല്ല രസമാണ്. നല്ല രീതിയിൽ ഇവിടെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ സുന്ദരമായ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. നമ്മളിങ്ങനെ എർത്ത് ലോഞ്ച് ഹോം സ്റ്റേയുടെ മുമ്പിലാണ്. അതിന്റെ ഓണറായ സൈറ്റേട്ട നമ്മളോട് ഉണ്ട്. സൈറ്റേട്ട, അതിനെ കുറിച്ച് വിശദമായി പറയാമോ? ആ, ഇത് നമ്മൾ ഒരു 2 വർഷമായി ഇതിന്റെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ട്. അപ്പോ ഞാനൊരു കോവിഡ്, ഞാൻ വിദേശിയാണ്, പ്രവാസിയാണ്, മസ്കറ്റിലാണ് ജോലി എടുക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കോവിഡ് സമയത്ത് നമ്മള് ക്വാറന്റൈൻ ടൈമിൽ വന്നിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു കണ്ടമാനം. അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ഒരു സെപ്റ്റംബർ സമയത്താണ് ഞാൻ വന്നു നിന്നത്. ആ സമയത്ത് ഇവിടുത്തെ ആ മഴയും ആ കോടമഞ്ഞൊക്കെ കണ്ടപ്പോൾ തോന്നി എനിക്ക് വന്നു ഇത് ടൂറിസമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്നു. സജ്ജട്ട്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ ഇത് ഒരു ഗ്രാമമാണ് തരത്തിൽ. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, മൂലവറ്റത്തുനിന്ന് വാഗമണ്ണിലേക്ക് പോണ വഴിക്കുള്ള ഒരു ഇടയ്ക്കുള്ള ഒരു ഗ്രാമമാണ്. അപ്പൊ ഇവിടുത്തെ നമ്മളത്തെ ആ ഒരു ടൈപ്പുള്ള ആൾക്കാരായിരിക്കും വരുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഞാൻ ഈ പുറത്തുനിന്നുള്ള രാജ്യങ്ങളിലൊക്കെ പോയപ്പോ അവിടെ കണ്ട ഫെസിലിറ്റീസ് ഒക്കെ എന്റെ മനസ്സിൽ ഒരു പ്രചോദനമായിരുന്നു. ആ ഒരു ലെവലിൽ ആൾക്കാർക്ക് സ്റ്റാൻഡേർഡ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഈ ഒരു 7 റൂമാണ് പണിതേക്കുന്നത് ഇപ്പൊ നിലവിൽ. 7 മുറി എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ ഒരു 4 റൂംസ്, അത് സെല്ലാർ ഏരിയ നമ്മൾ പറയാം, കൺസ്ട്രക്ഷൻ നമ്മൾ ടെക്നിക്കൽ വീടാണെങ്കിൽ. പിന്നെ ഗ്രൗണ്ടിന്റെ മുകളിലായിട്ട് 4 മുറികൾ, അതിലൊന്ന് റിസപ്ഷൻ ആയിട്ട് വന്നെ. അങ്ങനെ 7 മുറിയാണ് ഇതിന്റെ അകത്ത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. പക്ക ഫോറസ്റ്റ് ആണത് അവിടെ ഒരാൾക്കും. അപ്പൊ ഇത് ഇപ്പോഴും ഇതെങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ആയിട്ട് നിൽക്കുമ്പോ. അപ്പൊ ആൾക്കാരിപ്പോ നമ്മൾ പണിത് അതിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ഈ മലേനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ തൊട്ടടുത്തൊരു അരുവിയുണ്ട്, 2 അരുവി. ഇത് വർഷക്കാലത്തിൽ 7-8 മാസം വരെ ഈ വെള്ളം ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആൾക്കാർക്ക് ഇത് കാണാനുള്ള ഫെസിലിറ്റീസ്, അത് കാരണം ഒരു നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ മലേനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ഇവിടെയല്ല റൂം നമ്മൾ സെറ്റാക്കി വെച്ചിരുന്നത് അല്ലേ? അതെ. നമ്മളിപ്പോ ഇതാണ് നമ്മൾ സെല്ലാർ ഏരിയ എന്ന് പറഞ്ഞത്. കാരണം ഇത് ഇതിന്റെ റിയർ സൈഡ് വെച്ചാൽ മലയാണ്. ആ മല നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇത് നമ്മള് ഒരു ഫാമിലിക്ക് ഒക്യുപ്പ് ചെയ്യാൻ പറ്റുന്ന റൂമാണത്. ഡൈനിങ് ഏരിയയുടെ കൂടിയ റൂമാണ് നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 2 ഡബിൾ കോട്ട് കട്ടിലോട് കൂടിയ ഒരു റൂമാണ് നമുക്കൊരു സെറ്റാക്കിയേക്കുന്നത്. നല്ല കളർ ആംബിയൻസിലാണ് ഇവർ ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളി ബാത്റൂമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കണ്ടോ, നല്ല കളർ കോമ്പിനേഷനിൽ ബാത്ത് ടബും അതുപോലെ ബാക്കി ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് ഈ ബാത്റൂമിലും റൂമിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ക്ലോസറ്റുകളും ഇവിടുത്തെ എക്യുപ്മെൻസുമാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. വിവിധ കളർ കോമ്പിനേഷനിലുള്ള 7 റൂമുകളാണ് ഇവിടെ ഇവർ നമുക്കായി സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം നല്ല പൊളി ആംബിയൻസിലാണ് ഇവിടുത്തെ റൂമുകൾ. അതുപോലെ നമുക്കിവിടെ ഫുഡൊക്കെ കിട്ടും. കേട്ടോ, നല്ല രീതിയിലുള്ള ഫുഡ് ഇവർ നമുക്കിവിടെ സെറ്റാക്കി തരും. അപ്പോൾ അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പേടിക്കേണ്ട. നമുക്ക് ഇനി ഇവിടുത്തെ ബാക്കി റൂമുകളിലെ കാഴ്ചകളിലേക്ക് കിടക്കാം. പ്രത്യേകത ഇത് എക്സിക്യൂട്ടീവ് ലോഞ്ച് റൂം ആണ്. ഇത് റൂം ചില സ്പേഷ്യസ് ആണ്. ഇപ്പൊ നമ്മള്
ഏഴ് എട്ട് മീറ്റർ നീളമുണ്ട് ഇതിൻ്റെ അകത്ത്, അഞ്ച് മീറ്റർ വീതിയുണ്ട്. അപ്പൊ 400 square feet സ്പേസ് ഉള്ള റൂമാണ് അതിനകത്ത്. അത് രണ്ട് ഡബിൾ ബാൽക്കണി ആണത്. അപ്പൊ ഈ മലയുടെ മലയുടെ രണ്ട് സൈഡ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് തൊട്ടടുത്ത അകലെയാണ് ഈ നമ്മൾ പറഞ്ഞ ഈ വാഗമൺ ഡി സി കോളേജൊക്കെ ഉള്ളത്. അപ്പൊ ആ ഇവിടുന്നൊക്കെ ജസ്റ്റ് ആ ഒരു ആംബിയൻസ് കിട്ടുന്ന ഒരു അറ്റംപ്റ്റ് ആണ് നമുക്ക് നമ്മൾ. അതുകൊണ്ടാണ് ഈ ഈ കോർണർ റൂം സെലക്ട് ചെയ്തിട്ട് നമ്മൾ എക്സിക്യൂട്ടീവ് ആയിട്ട് ആൾക്കാർക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാനുള്ളൊരു സ്പേസസ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത്. റൂമിൽ മൂന്ന് റൂമാണ് മുകളിലുള്ളത്, ബാക്കി ഇത് മാത്രം എക്സിക്യൂട്ടീവ്. ബാക്കിയൊക്കെ നമുക്കുള്ളത് ഫാമിലി റൂംസ് ആണ് ഉള്ളത്. നമ്മളിപ്പോ നിങ്ങൾ താൽക്കാലങ്ങൾ കണ്ടുപോലെ തന്നെ റൂംസ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കുറച്ച് റോഡ് ആക്സസ് ആണ്. റോഡ് തൊട്ടടുത്ത് നമുക്ക് റോഡുള്ളത്. ഇത് മെയിൻ റോഡാണ്. ഇത് ബസ് സർവീസിന്റെ എല്ലാ ആക്സസിന്റെ മൂലമായിട്ടും വാഗമണ്ണിലേക്ക് പോണ വഴിയാണ്. അപ്പൊ ആൾക്കാർക്ക് വേറൊരു ഇത് വേണ്ട. പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. നമ്മൾ താമസിക്കുന്ന തൊട്ട് വീട് തൊട്ട് താഴെ നമ്മൾ താമസിക്കുന്നത്, ആ വീടിന്റെ അവിടെ വലിയൊരു പാർക്കിംഗ് സൗകര്യമുണ്ട്. തൊട്ടടുത്തൊരു കുളമുണ്ട്. അങ്ങനെ കുറെ ഇത് ഉണ്ട്. പിന്നെ മൊത്തം എന്താ പറയാ, ഒരു ഒരു സൈലന്റ് ഏരിയ ആണത്. ഒരു നോൺ പൊല്യൂട്ടഡ് ഏരിയ ആണ്. പക്കാന്ന് വെച്ചാൽ നോൺ പൊല്യൂട്ടഡ് ഏരിയ ആണ്. റിസപ്ഷൻ, ഓക്കെ, റിസപ്ഷൻ ലോജ് നമ്മളെ ഇച്ചിരി ഫസ്റ്റ് അപ്പിയറൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഫസ്റ്റ് ഇംപ്രഷൻസ് ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ കാണുന്ന ഒരു ആംബിയൻസ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോറിൻ ടൂറിസ്റ്റുകൾ ചില അവർക്ക് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളൊരു ബുക്ക് ഷെൽഫൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ വരുമ്പോൾ അവർക്ക് റീഡിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ. കാരണം നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ കാണുന്ന ഒരു ഒരു മനസ്സ് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ മനസ്സിനുള്ളിലുള്ളതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ മക്കള് വൈഫൊക്കെ ഇതിനകത്ത് ഭയങ്കര സപ്പോർട്ടുണ്ട് ഇക്കാര്യത്തിലൊക്കെ. അവരെ ഒരു കൺസെപ്റ്റാണ് നല്ലൊരു ആംബിയൻസ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്. ഒരു വലിയൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ഇതിനകത്തുണ്ട്. ആ സപ്പോർട്ടിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇപ്പൊ ഈ കാണുന്ന ഈ പ്രസ്ഥാനമായിട്ട് ഉയർന്നേക്കുന്നത്. കൂടാതെ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളിപ്പോ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ നമ്മൾ വേറൊരു കാര്യത്തിലുള്ള ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഇവിടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഡി സി കോളേജ്, 3 kilometers കഴിഞ്ഞ് ഡി സി കോളേജ് എത്തി. അപ്പൊ അവിടെ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഒക്കെ ചെയ്യാനുള്ള സൗകര്യം, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടൊരു സൗകര്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടുന്ന് തൊട്ടടുത്താണ് ഉളുപ്പുണി എന്നൊരു സ്ഥലം. ഉളുപ്പുണി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ജീപ്പ് ഓഫ് അത് ഓഫ് റോഡാണ് സംഭവം. ഒരു 10 kilometers കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓഫ് റോഡിൽ പോകാനുള്ള സൗകര്യം. അത് ഈ മലയ്ക്ക് അപ്പുറത്താണ് ഓഫ് റോഡ്. ഈ ഉളുപ്പിണി നിൽക്കുമ്പോൾ ഈ മലയുടെ അപ്പുറത്താണ് കുളമാവ് ഡാമിന്റെ ലേക്കൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ നമ്മളാ നമുക്ക് അവിടെ നോക്കി ഈ മലയുടെ മുകളിൽ കയറി നമുക്ക് കാണാനും പറ്റും. എക്സാക്റ്റ് ആ മലയുടെ മുകളാണ് ഈ ഉളുപ്പിണി എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അവിടെ ട്രൈബൽസൊക്കെയാണ് ആൾക്കാർ താമസിക്കണൊക്കെ. അപ്പൊ അവിടെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ വാഗമൺ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് ഞാൻ പറഞ്ഞു 10 kilometers അവിടുന്ന് കറക്റ്റ് ഉള്ളു. ഈ 10 kilometers പോയി കഴിഞ്ഞാൽ അവിടെ പൈൻ ഫോറസ്റ്റ് ഉണ്ട്, തങ്ങൾപാറ ഉണ്ട്, മുരുകൻമല, അതുപോലെ തന്നെ കുരിശുമല. കുരിശുമലയിൽ ഒരു ഫാം ഉണ്ട്. ഞാനിപ്പോ വരുന്ന ഇവിടെ വന്ന ടൂറിസ്റ്റുകളൊക്കെ ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളെ ഈ വില്ലയിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, മിക്കപ്പോഴും വന്ന് താമസിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് അവര് 2000 രൂപയാണ് അവർ വാങ്ങിക്കുന്നത് ഒരു ഫുൾ ഡേ. കാലത്ത് 6 o'clock അവർ വന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചക്ക് 2 o'clock വരെ അവർ സർവീസ് ചെയ്യും. അപ്പൊ ആ ഒരു റേഞ്ചിന് 2000 rupees ചാർജ് ചെയ്യണത്. അപ്പൊ ഒരു ഫുൾ ഡേ ട്രിപ്പ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഈ പ്രോപ്പർട്ടി 8 acres പ്രോപ്പർട്ടിയാണത്. ഈ പ്രോപ്പർട്ടി എൻഡി വന്നിട്ട് ഒരു പുഴയാണ്. അപ്പൊ അത് ട്രക്കിംഗ് ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ വന്ന ആൾക്കാരൊക്കെ 2-3 days കഴിഞ്ഞിട്ട് ഇപ്പൊ വന്ന് പോണ ആൾക്കാരൊക്കെ. അപ്പൊ അവർക്ക് ഒരു നമ്മൾ ഈ ഒരു ഒരു പുതിയ ന്യൂ എക്സ്പീരിയൻസ് ആണ്. നല്ല അരുവിയിലെ വെള്ളം നല്ല ശക്തം, നല്ല വടു കടും തണുപ്പ്. നമ്മൾ പൊതുവെ ഫോറസ്റ്റിലെ വെള്ളമൊക്കെ നല്ല തണുപ്പുള്ള വെള്ളമായിരിക്കും. അപ്പൊ അവിടെ ലേക്ക്, ചെറിയ ലേക്ക് ഉണ്ട്, ആ ലേക്കിന് പോയി കുളിക്കാം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. അടുത്തൊരു കുളമുണ്ട്. ഈ കുളം എന്ന് വെച്ചാൽ നാച്ചുറൽ, അതും നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമുണ്ട്. അതിനകത്ത് നമ്മൾ ഒരു 10-500 types 500 മത്സ്യങ്ങൾ അപ്പുറത്തുണ്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നുണ്ട്. നമ്മൾ സിനിമയുടെ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പുറത്തുനിന്നും കൊടുക്കണമെന്നില്ല. അപ്പൊ ആൾക്കാർക്ക് വരുമ്പോൾ ഒരു ഫിഷിങ്ങിന് ഒരു ഒരു എന്റർടൈൻമെന്റും കൂടിയാണ് ഫ്രണ്ട്സ്. നല്ല പൊള്ളി ആംബിയൻസ് അല്ലേ, കണ്ടല്ലേ? എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ വാഗമണ്ണിലോട്ടാണല്ലോ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആംബിയൻസ് ഇഷ്ടപ്പെടും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് എർത്തലോഞ്ചിലേക്ക് വരിക, ഇവിടുത്തെ ഈ സൗകര്യങ്ങൾ ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ അടുത്തൊരു കിടക്കാച്ചി വീട് വരുന്നവരേക്കും ബൈ ബൈ.